വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹണിയുടെ ഒരു കേക്കിന്റെ ക്ലാസ് ആയിട്ടാണ് നല്ല അടിപൊളി കേക്ക് ആയിട്ടാണ് അപ്പോ സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭൂരിഭാഗം കമന്റ്സ് അല്ലാതെ നമുക്ക് വന്ന ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് താഴ്ന്നു പോകണോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ പൊങ്ങണില്ല ഹൈറ്റ് ഇല്ല ആ ഒരു പ്രശ്നമായിരിക്കും മോസ്റ്റ് ഓഫ് ദ കമന്റ്സും ആ ഒരു പ്രശ്നമായിരിക്കും അപ്പോ ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ഇന്നത്തെ ഒരു ക്ലാസ് ഹണി കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി അത് ബേക്ക് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിലല്ല തികച്ചും നമ്മൾ മറ്റേ കേക്ക് ഉണ്ടാക്കണേ നിന്നും നല്ല ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നോക്കി കണ്ട് ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു ഹണി കേക്കിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 90 ഗ്രാം ബട്ടറാണ് വേണ്ടത് ഇപ്പൊ ഗ്രാം കണക്ക് പറയുമ്പോ ചിലർക്കത് ക്ലിക്കായെന്ന് വരില്ല അപ്പൊ അതിനായിട്ടാ 100 ഗ്രാമിന്റെ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു കുറച്ച് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അപ്പൊ ഇത് ഏകദേശം ബാക്കിയുള്ളത് 90 ഗ്രാം ആയിരിക്കും കണ്ടോ ഇത് ഇത്രയും പീസാണ് നമ്മൾ മാറ്റിയിട്ടുള്ളൂ ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം പാൻ ചൂടാക്കാനൊന്നും വെച്ചിട്ടില്ല ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വെക്കണുള്ളൂ ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കാം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറോ സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ബട്ടർ ഇട്ടതിന് ശേഷമാണ് ഇത് ആ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ ചൂടാക്കിയതിന് ശേഷം ഇത് ഇടേണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായി പോകും മെൽറ്റായി പോകും അപ്പൊ അതിന് വേണ്ടിയിട്ടല്ല അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ടതിന് ശേഷം പാനൊക്കെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഇതിലേക്ക് ഒരു 125 ഗ്രാം തേൻ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ബട്ടറൊക്കെ മെൽറ്റ് ആവണതിന് മുൻപ് തന്നെയാണ് ഹണി ചേർത്ത് കൊടുത്തേക്കണത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് എല്ലാം കൂടി മിക്സായി കിട്ടണ വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കൈ വിടാണ്ട് ഒന്ന് ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കൊന്നും വേണ്ട ഒന്ന് മെൽറ്റായി മിക്സ് ആവട്ടെ അപ്പൊ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഫ്ലെയിം ഒന്നും മാറ്റിയിട്ടില്ല അപ്പൊ ഇത് മെൽറ്റായി വരുമ്പേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി പഞ്ചസാര അലിയണ വര നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോ ഈ ചൂടുകൊണ്ട് ഈ പഞ്ചസാര അലിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറ്റർ ഒന്ന് തിളക്കണം തിളക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം തിളക്കുമ്പോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോ നമ്മുടെ ഈ തേനിന്റെയും പഞ്ചസാരയുടെ ഈ ഒരു മിക്സ് തിളച്ചു വരണ്ടതാ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഓക്കെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പോ ആ ഒരു സ്റ്റേജിൽ നമുക്ക് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഫ്ലെയിം ഒന്നും കൂട്ടരുത് അതുപോലെ തന്നെ തിളക്കാൻ വേണ്ടിയിട്ടും ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ഇത് 2 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഫ്ലെയിം ഒന്നും ചേഞ്ച് വരുത്തരുത് ഇതാ ഇപ്പൊ ഇതൊന്നും പതിഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തപ്പോ ഇന്ന് 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഇതിന്റെ കളറ് ചേഞ്ച് ആയിട്ട് വരും കറക്റ്റ് 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടാ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി നമ്മുടെ ഒരു തേനൊക്കെ ക്യാരമലായി വന്ന സ്റ്റേജാണിത് നന്നായിട്ട് തന്നെ 2 മിനിറ്റ് നമുക്ക് കൈ വിടാണ്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ കറക്റ്റ് 2 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ എന്റെ മേളിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചൂടാറണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി ഓവറായിട്ട് തണുത്ത് ഇതായി പോകരുത് പയ്യൊരു ചൂട് വേണം അതായത് ഒരു 3-4 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കോളും അപ്പോ ബാക്കിയുള്ള എഗ്ഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് അപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു 3-4 മിനിറ്റ് ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്റെ പാത്രം ഇച്ചിരി ചെറുതായതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് അത്യാവശ്യം വലിയ പാത്രം ഇടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മിക്സ് ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം മാത്രം വേറെ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇത് ചൂടാറി കഴിയുമ്പോഴേക്കും അത്യാവശ്യം തിക്കാവും കേട്ടോ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിന്നും മാറിയിട്ട് കുറച്ചുകൂടെ തിക്കായിട്ട് വരും അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ബാറ്റർ അത്യാവശ്യം ചൂടാറിയുണ്ട് ചൂടാറാൻ മീൻസ് ഭയങ്കരമായിട്ട് തണുത്തൊന്നും പോകരുത് ചെറിയൊരു ചൂട് വേണം നമ്മുടെ മുട്ട ആഡ് ചെയ്യാനുള്ളതാണ് ആ മുട്ട ഒഴിക്കുമ്പോ അത് പിരിഞ്ഞു പോകരുത് ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് എഗ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ 4 മുട്ട എടുത്തേക്കുന്നത് ഒരു ചെറിയ മുട്ടയാണ് അത് കാരണം 4 എടുത്തേക്കണം നല്ല വലിയ വലിപ്പമുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ അതൊരു 3 എടുത്താൽ മതി ആദ്യം അതൊരു ബൗളിലോട്ട് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം
അങ്ങനെ ഇവിടെ നമ്മൾ നാല് എഗ്ഗും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റർ ഉപയോഗിച്ചൊന്നും ബീറ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന ബൗളും നല്ല ക്ലീൻ ആയിരിക്കണം. ആ ഒരു ബൗളിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും തോന്നണല്ലോ കേട്ടോ. ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബീറ്ററോ കാര്യങ്ങളില്ലാത്തവർക്ക് അതുപോലെ തന്നെ എന്തോരം കേക്ക് ഉണ്ടാക്കിയിട്ടും ശരിയാവണില്ല, പൊങ്ങനെ ഇല്ലാത്ത ആയിരുന്നു എന്നൊക്കെ പറയണവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ഈ ഒരു മിക്സ്ചർ ഇതാ ഈ ഒരു പരുവത്തിലാണ് നല്ല തിക്കായിട്ട് ചൂടൊക്കെ അത്യാവശ്യം ആറിയിട്ടുണ്ട്, ഒരിളം ചൂടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതാ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കരുത്, കാരണം നമുക്ക് മിക്സ് ചെയ്യാനും പാടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇളം ചൂടാണെങ്കിലും എഗ്ഗൊക്കെ പിരിയാനായിട്ട് ആ ഒരു ചൂട് മതി. അപ്പോൾ പിരിയാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ചാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. അങ്ങനെ ആഡ് ചെയ്താണ് കൊടുക്കേണ്ടതും, കാരണം ഒറ്റയടിക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തേക്കും മിക്സ് ആവേമില്ല, നേരത്തെ പറഞ്ഞാൽ തന്നെ പിരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ എഗ്ഗ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ആയി എടുത്തിട്ടുണ്ട്. എന്താ നമ്മുടെ എഗ്ഗും ഹണിയും ആ ഒരു ബാറ്ററെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് മൈദപ്പൊടി ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദ ആണ് തേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് 2 കപ്പ്, അതായത് നമ്മുടെ 250 ml ആ ഒരു കപ്പില് 2 കപ്പും നമ്മുടെ 1/2 കപ്പിനകത്ത് 1 കപ്പും, അതായത് 125 ന്റെ ആ ഒരു 1 ml കപ്പില് 1/2 കപ്പ്, അതായത് 2.5 കപ്പ് മൈദ. ഇത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് അതിനകത്തേക്കാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് സീവ് ചെയ്തെടുക്കാം. അപ്പൊ തരികൾ ഉണ്ടെങ്കിൽ അതും വരില്ല, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ, അല്ലാണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കൂടാനും നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും ഒക്കെ പാടായിരിക്കും. നമ്മൾ സാധാരണ ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ പിന്നെ അത്രയും ഭയങ്കരമായിട്ട് വളരെ സ്ലോയിലൊന്നും നടക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ 1 കപ്പോളം ഉപ്പ് നിലവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1.5 കപ്പും കൂടി അതിനകത്തേക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ 1 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്, ബാക്കി 1.5 കപ്പും നേരത്തെ ആഡ് ചെയ്തു. ഇനി ലാസ്റ്റത്തെ 1 കപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സ്പാച്ചില വെച്ചിട്ട് നല്ല സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് മൈദയൊക്കെ ഇതാക്കിയെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല തിക്കായിരിക്കും കേട്ടോ ബാറ്റർ. നിങ്ങൾ ചെയ്യുമ്പോ ഇനി തിക്കായി പോയി എന്നോർത്തൊന്നും പേടിക്കൊന്നും വേണ്ട, ഇതിങ്ങനെ ചെയ്യുമ്പോ നല്ല തിക്കായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ നന്നായിട്ട് മിക്സൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുക്കാം. ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിന്റെ മേളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതേ കുറച്ച് മൈദപ്പൊടി തൂവാം. ഇതാ ഓവറായിട്ടൊന്നും ഉണ്ട, ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാതോ, ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിരിക്കും. ഈ ഒരു ഇതിന്റെ മേളിലും കൂടി ഞാൻ കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്, ഒട്ടിയൊന്നും പിടിക്കാതിരിക്കാൻ കേട്ട്. മേളില് കുറച്ചുകൂടെ മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ കിട്ടാനും നമുക്ക് എന്താ പറയാ ചിലവര് ചെയ്യുമ്പോൾ ഹാർഡായി പോകും, അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഇനി ഇതൊന്ന് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. പറഞ്ഞല്ലോ ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിലൊന്നല്ല ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു പരുവത്തിലുണ്ട്.
നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പ് മൈദ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സ്ക്രൈപ്പറോ അല്ലെങ്കിൽ സ്പൂണോ എന്താണ് ഇതാകുമ്പോൾ കുഴപ്പമുണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇവിടെ കട്ട കുത്തി അങ്ങനെയൊന്നുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെ ഈ അലൂമിനിയം ഫോയിൽ പേപ്പറിൽ വെച്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കൂടാനായിട്ടുള്ള ചാൻസ് അല്ല കട്ടയല്ല ഒട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറിൽ ചെയ്യണം പക്ഷെ അവിടെ കീറിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അത് കിട്ടുന്ന നമുക്കൊന്നും കുഴപ്പമില്ല നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ എന്നുള്ള രീതിയിൽ കയ്യിൽ വെച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ ആകെ ഒട്ടി പിടിച്ച് നാശാകും അപ്പൊ നമ്മുടെതാ ഇതൊക്കെ നന്നായിട്ട് ആ ഒരു കപ്പ് മൈദയൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് വന്നപ്പോ അലൂമിനിയം ഫോയിൽ പേപ്പർ ഒക്കെ കയറിപ്പോയി ഞാനത് വേറെ പാത്രത്തിലേക്ക് ആക്കിയപ്പോ എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചാണ് പിന്നെയാണ് കുഴച്ചെടുത്തത് പിന്നെ കൈ വെച്ചാണ് കുഴച്ചെടുത്തത് നമുക്കിത് ഇച്ചിരി മൈദ വിതറിയിട്ട് നമ്മള് ചപ്പാത്തിക്കൊക്കെ ഇതാക്കിയിട്ട് കുഴച്ചിട്ട് ഉണ്ടിടൂലേ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ടേബിൾമ തന്നെ നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് അതുമ്മ തന്നെയാണ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അപ്പൊ നമുക്ക് പലകേമ ചെയ്യാനായിട്ട് പറ്റില്ല കൂടെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുത്തിട്ടുണ്ട് ദെൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം നമ്മള് ചപ്പാത്തിക്കൊക്കെ പരത്തി വെക്കണമല്ലോ പരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്ര ലെയേഴ്സ് വേണമെന്ന് വെച്ചാൽ അത്രയും ലെയേഴ്സിനായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു അഞ്ചോ ആറോ ഏഴോ ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം എത്ര ലെയേഴ്സ് വേണമെന്ന് വെച്ചാൽ അത്രയും ലെയേഴ്സിനായിട്ടുള്ള ഉണ്ടകളാക്കി ഇവിടെ വെക്കാം അപ്പൊ ഞാൻ ആ ഒരു ഇതിനുള്ള അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എത്രയാണെന്ന് എണ്ണിയില്ല ഒരു അഞ്ചു ആറ് ഒമ്പത് എണ്ണാട്ടുണ്ട് പിന്നെ അത് കുറച്ച് നമുക്ക് ഡസ്റ്റ് ഉണ്ടാക്കാൻ നമ്മള് റെഡ് വെൽവെറ്റിനൊക്കെ മേളിൽ ഡസ്റ്റ് വിതറൂലേ ആ ഒരു രീതിയിൽ നമ്മള് ബേക്ക് ചെയ്ത് അല്ലല്ലോ എടുക്കണത് മേളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടും ഒരു രണ്ട് ലെയേഴ്സ് മാറ്റി വെക്കണം ഭയങ്കരമായിട്ട് ഉണ്ടാക്കി ഇതാക്കണമെന്നു പറയട്ടെ നമുക്ക് എന്തായാലും ഇത് പരിചയെടുക്കാനുള്ളതാണ് അപ്പോ ഭയങ്കര കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കണം അങ്ങനെയൊന്നുമില്ല അപ്പൊ നമുക്ക് എത്ര പീസാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ ഞാൻ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് സാധാരണ ചപ്പാത്തി ചുടുമ്പോ മാവ് കുറച്ചിടൂല്ലേ ആ ഒരു രീതിയിൽ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പില് പരത്തിയെടുക്കാം ഇത് മുട്ടി പിടിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ബേക്കായി കിട്ടുമ്പോ അത് ബട്ടർ പേപ്പറിൽ നിന്ന് നല്ല എളുപ്പത്തിന് വിട്ടോന്നോളൂ ഞാൻ നമ്മുടെ മോൾഡ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് റൗണ്ട് ഷേപ്പില് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പില് കട്ട് ചെയ്തെടുക്കാം മോൾഡിൽ ഇട്ട് അമർത്തരുത് മോൾഡ് അവിടെ ഒട്ടി പിടിച്ചിരിക്കും ലാസ്റ്റ് ആകെ പണിയാകും നമ്മള് റൗണ്ട് ഷേപ്പിൽ ഇപ്പൊ നിലവില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് ഒക്കെ പരത്തി എടുക്കാട്ടോ അതുപോലെ തന്നെ നമ്മൾ പരത്തി കഴിയുമ്പോൾ സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നിറച്ച് നിറച്ചല്ല കുറച്ച് ഇതുപോലെ കുത്തി കൊടുക്കാട്ടോ കറക്റ്റ് ബേക്കായി കിട്ടാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ലാസ്റ്റ് ഒന്ന് മിൽക്കിൽ ഡിപ്പ് ചെയ്യുക അപ്പൊ അന്ന് അതിന്റെ ഉള്ളിലോട്ട് വലിയാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു മൈദ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് മേളിലൊന്ന് ഇതാക്കി കൊടുക്കാം അപ്പൊ നമ്മളിത് ചുട്ടിരിക്കുന്നതിന് മുൻപായിട്ട് ഒരു 10 മിനിറ്റ് നിർബന്ധമായിട്ടും ഒരു പാൻ വെച്ചിട്ട് ഇതിന്റെ അകത്തൊരു മോൾഡ് ഞാൻ വെച്ചിട്ടുണ്ട് മോൾഡ് നമുക്കൊന്ന് ചുട്ടെടുക്കാൻ പാകത്തിനുള്ള ഒരു സൈസിലുള്ള ഒരു മോൾഡും കമത്തി വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നിർബന്ധമായിട്ടും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ചുട്ടല്ല ബേക്ക് ചെയ്തിട്ടെടുക്കാം ഒന്ന് അതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ദെൻ ഒരു 7 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് 7 മിനിറ്റിൽ കൂടണ്ട 7 മിനിറ്റ് കറക്റ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കാം
क्यूर चेक आवश्यक वाले पे सूक्षण रिमूवन कट मिनट हार्ड अब करक्टेल टाइम नोकी बटर पेपर चूड़ोड़े पे रिमूव बीट क्रीम ना रीती बीट नेक्स्ट नमुक पालक अरेंजल पात्र ना पालच डिपीटर स्पंज ओवर मुंगे कुतिर इलामी ननचाल मेट अब ना डिपेड़े इन आवाड़ी स्पून वोचाल मैं क्रीम अप्लैक भयंकर नाइस कुछ क्रीम अप्लता मेकंड लेयर या सें मुकते क्रीम वच भयंर क्रीम वो कम क्रीम कम स्पंज भर स्पंजा तेर्ड लेयर वोड़े नमुक आयर्स सें प्रोसिजर अब ना फाइनल लेयर वो लास्ट फ्रोस्ट आदमी क्रम कोट इन हार्ड षेपाण अम कोट नमुक कट अल कट अब इन कट्टे पीस ई रु सैड नमुक वो अब ना रु सैडस वो इन सेंटर कूड़ी कुछ कट्टे मॉडल अत्यावश्यम फ्रोस्टिंग मेलिशन ओवर क्रीम अप्लाई
ആദ്യം നമുക്ക് ഒരു വിരല് വരച്ചു കൊടുക്കാം. അങ്ങനെ നാല് വിരലുകൾ ഇവിടെ വരച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ദാ ഇത് ഇത്രയും നമ്മുടെ ഒരു ഗേളിന്റെ ഹാൻഡ് ആയിട്ടാണ് തന്നെ ഈ ഒരു പോർഷനിൽ ഇത്രയും നമ്മൾ ഈ ഒരു എന്താ പറയാ ആ ഒരു ഹൈറ്റിൽ കവർ ചെയ്തെടുക്കാം ക്രീം വെച്ചിട്ട്. ഇത് ഫോണ്ടന്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമുള്ള ഇതാണ് കേട്ടോ. ഇത് ഫോണ്ടന്റ് ഒന്നും ഉപയോഗിക്കാണ്ട് ക്രീം വെച്ച് ചെയ്യണ എങ്ങനെയെന്നൊന്ന് കാണിച്ചു തരാനാണ്. ലെവലാക്കി കൊടുക്കാം കേക്കൊന്ന്. ഈ ഒരു സൈഡ് ഒരേ ഹൈറ്റിലാക്കിയിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് മാത്രമുണ്ട്, നമ്മളിപ്പോ നിലവിൽ ഫിംഗേഴ്സ് വരച്ചേക്കണ ആ ഒരു സൈഡ് മാത്രമാണ് ഒരേ ഹൈറ്റിലാക്കണേ ഉള്ളൂ കേട്ടോ. ദെൻ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് കേക്ക് ഒന്ന് ലെവൽ ചെയ്യാം. അത് എക്സ്ട്രാ വരച്ചേക്കണതാണെന്ന് തോന്നാത്ത രീതിയിൽ ആക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് നീട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇത്ര നേരം നമ്മള് ഗേളിന്റെ കൈ ഫിംഗേഴ്സ് ആണ് വെച്ചത്. ഇനി ബോയിന്റെ ഫിംഗർ വരക്കണം. അതിനായിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഇത് ഇച്ചിരി കൂടെ കയറ്റി വെട്ടിയിട്ടുണ്ട്, അതായത് ഇച്ചിരി കൂടെ വണ്ണം തോന്നിക്കാൻ വേണ്ടിട്ട്. ഇവിടുന്ന് താഴത്തേക്ക് വരച്ചു കൊടുക്കാം. വളരെ സാവധാനം താഴത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ക്രീം ഒരുപാട് ഭയങ്കര സ്റ്റിഫ് ആയിട്ടിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നാല് ഫിംഗേഴ്സ് ഇവിടെ വരച്ചു. ഇനി ഒരു ഫിംഗർ ഇവിടെ വരക്കണം. ഈ ഒരു സൈഡ് നമുക്ക് ഇവിടെ ദാ ഈ ഒരു രീതിയിൽ നഖം വരച്ചു കൊടുക്കാം. ഇപ്പൊ നഗോണി വെച്ചപ്പോ ഏകദേശം കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഫുൾ ഫിനിഷ് വർക്ക് കഴിഞ്ഞു വരുമ്പോ നമുക്ക് നോക്കാം. അപ്പോ ഇതിന്റെ ഏകദേശം ഒരു ഓൾമോസ്റ്റ് എല്ലാ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിമ്മ ഡസ്റ്റ് വിതറണം. അതിനായിട്ട് നമുക്ക് ഡസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ ഓൾറെഡി ഡസ്റ്റിന് വേണ്ടി സ്പഞ്ച് റെഡിയാക്കിയായിരുന്നു, ഒന്ന് കാണിച്ചുതരാം. നമുക്ക് ടെസ്റ്റ് ഉണ്ടാക്കണ ആ ഒരു ടൈമില് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് ടെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളൊന്ന് വിതറി കൊടുക്കാം.
മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ആ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു, ഇല്ലാതെ പെട്ടെന്ന് കരിഞ്ഞ് എണ്ണയൊക്കെ തെളിയാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയിട്ട് ഒന്ന് പൊടിച്ചാൽ മതി, അപ്പം നല്ല ക്രിസ്പി ആയിക്കോളും. അപ്പൊ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും. നമ്മൾ ഒരു അരിപ്പ് എടുത്തിട്ട് അതിന്റെ മേളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റി ആണല്ലോ കേക്കണേ. എനിക്ക് സാധാരണ ഹണിന്നൊന്നും സംഭവം എനിക്ക് ഇഷ്ടമല്ല, അതാണ്. പക്ഷെ എനിക്ക് ഹണിയുടെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ആർക്കാണ്ട് ഇഷ്ടപ്പെട്ടു പോകും. ഹണി ഇഷ്ടമല്ലാത്ത ആളായിട്ടും എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേക്ക്. നമ്മൾ റെഡ് വെൽവെറ്റ് ഒക്കെ കവർ ചെയ്യൂലേ ഈ ഒരു രീതിയിൽ, ആ ഒരു രീതിക്ക് തന്നെ ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചെടി ഇടുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു അരിപ്പയിൽ നമ്മൾ ഇതുപോലെ സേവ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനും കിട്ടും. അതായിരിക്കും കൂടുതൽ ഒരു വെൽവെറ്റ് സ്ട്രക്ചർ ഒക്കെ പോലെ വരിക. അപ്പൊ സൈഡിൽ നമ്മുടെ ഈ ബേസ് പയ്യൊന്ന് ബേസ്മേൽ കേക്ക് വിട്ടുപോകാത്ത രീതിയിൽ ഒന്ന് ചരിച്ചിട്ട് ഇതാ ഈ ഒരു അരിപ്പയില് ഇതാ ഈ ഒരു രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടിക്കോളും. ഇതാ നമ്മൾ സൈഡിലൊക്കെ ഓൾമോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ താഴെ കിടക്കുന്നത് ഈ സ്ക്രൈപ്പർ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്നുകൂടെ കവറായി കിട്ടിക്കോളും. ഇനി ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ സൈഡിലൊക്കെ ഇതാ നിലത്തെടുക്കുന്നതൊക്കെ ഒന്ന് സ്ക്രൈപ്പർ ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചോ ഒന്ന് ഇതേപോലെ ആക്കിയാണെങ്കിൽ ഒന്നുകൂടെ ആയി കിട്ടും. ഞാനൊന്ന് ബേസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാണ്. എക്സസ് ആയിട്ട് നിൽക്കണ ആ ഒരു ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. നല്ല ഫിനിഷിങ് കിട്ടും. ഒന്നെങ്കിൽ കോട്ടനാ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് ചിലപ്പോൾ കിട്ടിയെന്നല്ല. ഒരു സ്ക്യൂർ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നല്ല എൻഡ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഒരു ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫുൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മോഡലാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറയണു നല്ല മോഡലാണ്, അതുകൊണ്ടാണ് എടുത്തു പറയണത്. നമുക്കൊരു വെഡിങ്ങിന് വരാന്നുണ്ടെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. ജർമ്മനി നമ്മൾ ഇങ്ങനത്തെ ഒരു കേക്ക് ചെയ്യണത് വെൽവെറ്റ് സ്പ്രേ വെച്ചിട്ടാണ്. അത് നല്ല കോസ്റ്റ്ലി ആണ്, അപ്പൊ അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡസ്റ്റ് വിതറിയിട്ട് ആ ഒരു രീതിയിൽ കാണിച്ചിരുന്നത്. ഇതും വെൽവെറ്റ് സ്പ്രേ വെച്ചത് അതേ എഫക്റ്റ് തന്നെ ഉണ്ടാ, ഷുവർ ആയിട്ടും ആ ഒരു എഫക്റ്റ് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു ഹണിയുടെ ആ ഒരു കേക്കിന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ചെയ്യാം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തണവരെ ഷെയറും ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.